ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നിയമാവർത്തനം 22-ാം അധ്യായത്തിലെ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ചോദ്യമൊന്ന്, അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി, അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം, സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. ഉത്തരം, ഇരുവരെയും ആ സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. അടുത്ത ചോദ്യം, അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും വധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി, അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും വധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയാൻ. ഉത്തരം, ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയാൻ. അടുത്ത ചോദ്യം, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ എവിടെ വെച്ചാണ് അവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും എവിടെ വെച്ചാണ് കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? ഉത്തരം, പട്ടണവാതിൽക്കൽ. ഉത്തരം, പട്ടണവാതിൽക്കൽ. അടുത്ത ചോദ്യം, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയാൻ എന്താണ് കാരണം? ചോദ്യമൊരിക്കൽ കൂടി, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ചൊരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയാൻ എന്താണ് കാരണം? ഉത്തരം, പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിന് വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം. ഉത്തരം, പട്ടണത്തിലായിരുന്നിട്ടും സഹായത്തിന് വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം. അടുത്ത ചോദ്യം, ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ ആരാണ് വധിക്കപ്പെടേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി, ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ ആരാണ് വധിക്കപ്പെടേണ്ടത്? ഉത്തരം, അവളോടുകൂടെ ശയിച്ച പുരുഷൻ മാത്രം. ഉത്തരം, അവളോടുകൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം. അടുത്ത ചോദ്യം, നിയമാവർത്തനം 22-25 ആരെയാണ് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, നിയമാവർത്തനം 22-25 ആരെയാണ് നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്? ഉത്തരം, യുവതിയെ. ഉത്തരം, യുവതിയെ. അടുത്ത ചോദ്യം, മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല, അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത് എന്ന് പറയാൻ കാരണമെന്ത്? ചോദ്യമൊരിക്കൽ കൂടി, മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല, അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത് എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം, അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത്. ഉത്തരം, അവൾ വയലിലായിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത്. അടുത്ത ചോദ്യം, വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ എവിടെയാണ് ആരുമില്ലാതിരുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, വിവാഹ വാഗ്ദാനം നടത്തിയവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ എവിടെയാണ് ആരുമില്ലാതിരുന്നത്? ഉത്തരം, വയലിൽ. ഉത്തരം, വയലിൽ. അടുത്ത ചോദ്യം, ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം ഒരിക്കൽ കൂടി, ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. ഉത്തരം,
അവനാ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. നിയമാവർത്തനം 22:29 പറയുന്നത് പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ്. അടുത്ത ചോദ്യം, പരിഗ്രഹിക്കരുത്, അവളെ അനാവരണം ചെയ്യുകയുമരുത് എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ആരെയാണ് പരിഗ്രഹിക്കരുത്, അവളെ അനാവരണം ചെയ്യുകയുമരുത് എന്ന് പറയുന്നത്? ഉത്തരം, തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ. ഉത്തരം, തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും നിയമാവർത്തനത്തിലെ അടുത്ത അധ്യായവും അതിലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ചെറിയ ബ്രേക്ക്. താങ്ക് യു.